46 ദിവസം മാത്രം ഗാസയിലെ ഹമാസും ഇസ്രായേൽ സൈനികരും ഏറ്റുമുട്ടുമ്പോൾ ഇസ്രായേലിന് സൈനിക രംഗത്ത് വലിയ നഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ കൃത്യമായ കണക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. റഷ്യയുടെ ആവ്യപ്രോ പറയുന്നതനുസരിച്ച് ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരിക്കുന്ന സൈനികരിൽ പ്രധാനപ്പെട്ടതും അവരുടെ സൈനിക തലവന്മാരാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ അവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ആവ്യപ്രോ പറയുന്ന കണക്കനുസരിച്ച് ഇസ്രായേലിന്റെ 7 കേണൽമാർ തന്നെ ഈ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മേജർമാരായ 17 ആളുകൾ അവരുടെ പേര് വിവരങ്ങളും സ്ഥാനവും അടക്കമുള്ള പട്ടികയാണ് ആവ്യപ്രോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതേപോലെ 6 ക്യാപ്റ്റന്മാരും അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതെല്ലാം സൈനിക തലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് എന്നത് തന്നെയാണ് ഇവിടെ ഇത്രയും വലിയ നഷ്ടമുണ്ടായി എന്ന് പറയാനുള്ള കാരണം. ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പറയുന്ന കണക്കനുസരിച്ച് 170 സൈനികരാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. എന്നാൽ 170 സൈനികരിൽ 30-ലധികം ആളുകൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളാണെന്ന് പറയുമ്പോൾ മൊത്തം മരണപ്പെട്ട സൈനികരിലെ 15%-ത്തിലധികവും ഇത്തരം മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഇത് സാധാരണ ഒരു യുദ്ധത്തിൽ ഉണ്ടാകാറുള്ള കാര്യമല്ല. ഇവിടെ രണ്ട് സാധ്യതകളാണ് നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത്. ഒന്ന്, ഇസ്രായേൽ സൈനികരെ ഈ ഇത്തരം കമാൻഡർമാർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ മുന്നിൽ നിന്ന് നയിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ അവരുടെ മരണസാധ്യത കൂടുതലായി വരാനുള്ള വഴി നമുക്ക് കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ ഹമാസിൻ്റെ ആളുകൾക്ക് അവരുടെ കേണൽമാരെക്കുറിച്ചും കമാൻഡർമാരെക്കുറിച്ചുമുള്ള ധാരണ ഏതെങ്കിലും ഒരു നിലയിൽ ലഭിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വകവരുത്തി എന്ന് പറയേണ്ടി വരും. കാരണം ഈ കൊല ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ പലരും ഗാസയിലും അതുപോലെ തന്നെ ഫലസ്തീനിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയവരാണ്. അതുപോലെ ഹമാസിന്റെ പല തലവന്മാരെയും പല സമയങ്ങളായി വധിക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ആളുകളാണ് എന്ന് ഇസ്രായേലിന്റെ തന്നെ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ആക്രമണം ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഈ 170 എന്ന് പറയുന്നത് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കണക്കാണെങ്കിൽ 100-ക്കണക്കിന് സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് 2000-ത്തിലധികം സൈനികർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ധാരാളം ആളുകൾക്ക് ഇനി യുദ്ധത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള കടുത്ത രൂപത്തിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നതെല്ലാം നമുക്ക് പത്രങ്ങളിലൂടെ പല മാധ്യമങ്ങളിലൂടെയും വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അധിനിവേശ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു നഷ്ടം സൈനികപരമായി അവർക്കുണ്ടാകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല എല്ലാ രീതിയിലും വലിയ നഷ്ടങ്ങൾ വരുത്തിവെച്ച യുദ്ധമാണ് ഇസ്രായേലിന് ഗാസയിലെ ഈ കഴിഞ്ഞ 40-ലധികം ദിവസമുണ്ടായ യുദ്ധമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ലോകതലങ്ങളിൽ ഒരു ഭീകര സ്വഭാവമുള്ള രാഷ്ട്രമായി ഇസ്രായേലിനെ മുദ്ര അടിക്കപ്പെട്ടു. അതേസമയത്ത് മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹമാസിനെ കുറിച്ച് അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഹമാസിനും സാധിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ ഈ ഹമാസിൻ്റെ അടുത്ത് ബന്ദികളായിരുന്ന ഇസ്രായേലിയർ വളരെ സന്തോഷത്തോടുകൂടെ അവരോട് വിട പറയുന്നു, അവർ ആലിംഗനം ചെയ്യുന്നു, പരസ്പരം സല്യൂട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ്, വലിയ ബന്ധമാണ്. അതായത് കുറഞ്ഞ ദിവസങ്ങൾ അവരുടെ അടുക്കൽ ബന്ദികളായി നിലനിൽക്കുമ്പോൾ അവരുമായി ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബന്ധം അത് സുശക്തമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയത്ത് ഇസ്രായേലിൻ്റെ ജയിലുകളിൽ നിന്ന് വരുന്ന ആളുകൾ പീഡനത്തിൻ്റെ കഥകളാണ് പറയുന്നത്. ചെറിയ കുട്ടികളെപ്പോലും അതികഠിനമായ രൂപത്തിൽ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ലോകമറിയുന്നത്. ഇത് തന്നെ ആരാണ് ഹമാസ് എന്നും ആരാണ് ഇസ്രായേലിൻ്റെ സൈനികരെന്നും കൃത്യമായി വരച്ചു കാണിക്കുന്നു ലോകത്തിന് മുന്നിൽ. ഇതൊരു വലിയ സന്ദേശമായി തന്നെ സമർപ്പിക്കാൻ ഹമാസിന് സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജൂതന്മാരായ ആളുകൾ ഫലസ്തീനുമായി സാധാരണഗതിയിൽ വളരെയധികം എതിർപ്പ് രേഖപ്പെടുത്തുന്ന ആളുകളൊക്കെ ഈ ജയിലിൽ നിന്ന് വരുന്ന കുട്ടികളുടെ സന്ദേശം വായിച്ച് പൊട്ടിക്കരയുന്ന വീഡിയോകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ ഈ ഭീകരത എത്രമാത്രം ഉണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചറിയിക്കുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.